ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി മറ്റൊന്നുമല്ല എല്ലാവരും ഏറെ ആവശ്യപ്പെട്ട ഒരു ക്രീം ബണ്ണാണ് ബട്ടർ ബണ്ണാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഓവൻ ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കപ്പളവില്ല എങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള ഏതെങ്കിലും ഗ്ലാസ് എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഈസ്റ്റ് ആണ് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മൈദയിലേക്ക് ചേർക്കാൻ പാടുള്ളൂ അതായത് കുറച്ച് ഒരു കാൽക്കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ചേർക്കുക മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിലും നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർക്കാൻ പോകുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ശേഷം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നതിന് ശേഷം ഒരു മുട്ട ചേർക്കണം ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് തണുപ്പില്ലാത്ത മുട്ട ഇനി തണുത്ത മുട്ടയാണെങ്കിൽ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കുക ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടട്ടെ അതുവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കുക എന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചൂടുവെള്ളമാണ് എന്നാലും ഓവറായിട്ട് നല്ല തിളച്ച വെള്ളം എടുക്കരുത് എന്നാൽ ഒരുപാട് അങ്ങ് എന്താ പറയുക ഇളം ചൂടുവെള്ളം ആവാണ്ട് അതിനെ അതിൻ്റെ നടുക്കായിട്ട് ഇരിക്കണം അപ്പോൾ ഞാൻ ഇത് വെള്ളം കുറേശേ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നാലോചിക്കുക നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിന് മതിയാവും അപ്പോൾ നിങ്ങൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ലൂസായി പോകാൻ പാടില്ല നമ്മളെ ചപ്പാത്തി മാവില്ലേ അതിനൊക്കെ സ്വല്പം കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി നമുക്ക് എടുക്കണം ഈ ഒരു ഡോ ഇനി നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അപ്പം ഞാനത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നിങ്ങൾ ഒരുപാട് അങ്ങ് വലിയ ടൈപ്പിലെ ബോൾസ് ആക്കരുത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നമ്മളൊരു വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോൾ തയ്യാറാക്കില്ല അതുപോലെ ചെയ്തെടുത്താൽ മതി കയ്യിലൊരു അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഡോ എടുക്കാം എന്നിട്ടിത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക വളരെ ഈസിയാണ് അത്ര പാടൊന്നും കണ്ടോ ഇതുപോലെ ചെയ്ത് ചെയ്ത് എടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഷെയ്പ്പിന് തന്നെ നമുക്കിത് കിട്ടും ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാടങ്ങ് ആവരുത് കേട്ടോ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക അത്രേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനത് നാലെണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കപ്പ് മൈദയ്ക്ക് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂർ കൂടി വെക്കാം മൊത്തം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു മണിക്കൂറാണ് ആദ്യം നമ്മൾ അരമണിക്കൂർ വെച്ചിട്ടെടുത്ത് ഇത് ഇതുപോലെ ൾസ് ആക്കി ഇനി ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും എനിക്കിവിടെ അരമണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടോ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നല്ല വലിപ്പമുണ്ട് നമുക്ക് ഇത്രയും വലിപ്പത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ സാധാ ചപ്പാത്തിക്ക് ബോൾസ് തയ്യാറാക്കിയില്ല അത്രയും മതിയിട്ടോ ഇതിപ്പോൾ നല്ല വലിപ്പം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഞാൻ അത് ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് എടുക്കാം ഞാൻ അത് ചെറുതാക്കി എടുക്കുന്നുണ്ട് അത്രയും വലിപ്പം ആവശ്യമില്ല അതെ എന്നിട്ട് തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രം നിങ്ങളിത് ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഇത് ശരിയായിട്ട് വരത്തില്ല അകം വേഗത്തില്ല ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് ആദ്യത്തെ തവണ ഞാൻ ചെയ്ത് ഫ്ലോപ്പ് ആയതാണ് ഞാൻ അന്ന് വീഡിയോയും എടുത്തു പക്ഷേ അതിൻ്റെ അകം വേഗാത്ത കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ ചൂടാക്കുമ്പോൾ നല്ലതുപോലെ ഓയിൽ ചൂടാവരുത് ഒരു എൺപത് ശതമാനമൊക്കെ ഓയിൽ ചൂടാവുമ്പോൾ തീ വളരെ കുറച്ച് വെക്കുക എന്നിട്ട് ഇതിട്ടിട്ട് നമുക്കിതുപോലെ ഒരു ഗോൾഡൻ നിറ വരെ ഫ്രൈ ചെയ്യുക കണ്ടോ ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ ആയപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ തീ ഞാൻ കുറച്ച് തന്നെ വെച്ചേക്കാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തിരുന്നു ഇത് ഞാൻ ഇട്ട സമയത്ത് ഓയിൽ നല്ല അങ്ങ് ചൂടായിരുന്നു അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഭാഗം തീ കണ്ടു ഇതുപോലൊരു ചെറിയ ഗോൾഡൻ നിറ ആയപ്പോൾ ഞാൻ തീ വീണ്ടും ഓൺ ചെയ്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചു ലോ ഇട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ശരിയായിട്ട് വരത്തില്ല അപ്പോൾ ഞാൻ അത് നല്ല തീ കുറച്ച് കംപ്ലീറ്റ് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും അടുത്തതിട്ട് കൊടുക്കുമ്പോൾ നല്ല ഓയിൽ നന്നായിട്ട് തിളക്കുകയാണെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ നിറ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് തീ ഒന്ന് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും ഇട്ടിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് കണ്ടിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ തീ വളരെ ചൂടായിട്ട് നമ്മുടെ ഓയില് കിടക്കുകയാണെങ്കിൽ ഇതിട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം ഇട്ട് ഒരു ഗോൾഡൻ നിറം ആവും അപ്പോൾ നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും ഇത് നല്ലൊരു ഗോൾഡൻ നിറം ആവുന്നവരെ ഫ്രൈ ചെയ്യുക അപ്പം തെറ്റരുത് എന്ന് കരുതിയിട്ടാണ് ഇപ്പം എടുത്ത് പറഞ്ഞത് അപ്പം എന്തെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഞാൻ എന്തേ നമ്മുടെ ഒന്ന് കട്ട് ചെയ്തു ഇത് കംപ്ലീറ്റ് ചൂടാറിയ ബണ്ണാണ് കേട്ടോ അപ്പം അത് മറക്കരുത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട പക ഒരു മുക്കാൽ ഭാഗമായിട്ട് കട്ട് ചെയ്യാണ്ടോ ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകം കണ്ടോ നന്നായിട്ട് വെന്ത് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങളിത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും അല്ലെങ്കിൽ അകം വേകാതെ ഇരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനുള്ളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫിയോന വിപ്പിംഗ് ക്രീമാണ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ എല്ലാവർക്കും ഈ ക്രീമിനെക്കുറിച്ച് അറിയാം അപ്പോൾ ഇനിയിപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ് സാധാരണ ബേക്കറികളിൽ ബട്ടർ ക്രീം വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാറുണ്ട് സാധാ അല്ലാതെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ബട്ടർ ബണ്ണാണ് ഇനി നിങ്ങൾക്ക് ബട്ടർ ക്രീം തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സുമീസ് ടേസ്റ്റി കിച്ചൺ ബട്ടർ ക്രീം എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അത് നിങ്ങൾക്ക് അത് മതിയെന്നുണ്ടെങ്കിൽ ബട്ടർ വെച്ചിട്ട് ക്രീം തയ്യാറാക്കി എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് എങ്ങനെയാണ് ഓവനിൽ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് ഓവനിൽ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് അതുകൂടി ഞാൻ അങ്ങ് പറഞ്ഞേക്കാം അപ്പം ഓവനിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഓവൻ ടൈപ്പ് അനുസരിച്ച് വേണം നമുക്ക് ടെമ്പറേച്ചർ നിശ്ചയിക്കാൻ അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒ ടി ജി ഓവനാണ് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എനിക്കറിയാം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു രീതി എനിക്കറിയാം കൺവെക്ഷൻ ഓവൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ അതിൽ മെയിനായിട്ട് പൊതുവായിട്ട് പറയുന്ന ഒരു ടെമ്പറേച്ചറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ചില ഓവൻ ടൈപ്പ് അനുസരിച്ച് ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മാറ്റം വരാം ചില ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൻ്റെ ആവശ്യമില്ല കൺവെക്ഷൻ ഓവൻ്റെ കാര്യമാണ് പറയുന്നത് ചിലപ്പോൾ നൂറ്റി എഴുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് ചിലപ്പോൾ നൂറ്റി അൻപത് അത്രയൊക്കെ മതിയാവും അപ്പം നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓവൻ അതായത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കേക്ക് കരിഞ്ഞു പോകുന്നു എന്ന ഫീൽ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ നിങ്ങൾ വെച്ചത് കൂടുതലാവാം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് പറയുന്നത് കൂടുതലാവാം അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കുക ഈ ടെമ്പറേച്ചറിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പം അത്രയും ആ ഒരു ടെമ്പറേച്ചർ നൂറ്റി എൺപത് ഡിഗ്രി ടെമ്പറേച്ചർ ആ ഓവന് വേണ്ട പിന്നെ നിങ്ങൾ നൂറ്റി എഴുപത് ഡിഗ്രിയിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്ത് നോക്കുക എന്നിട്ടും കേക്ക് ബേക്ക് ആവുന്നില്ല ശരിയായിട്ട് വരുന്നില്ല ഉള്ളിൽ വേകുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കില് അത്രയും വേണ്ട നൂറ്റി അറുപത്തഞ്ച് വെക്കുക നൂറ്റി വരെ വെച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവ് രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാനും ആദ്യമായിട്ട് ബേക്ക് ഓവൻ മേടിച്ച സമയത്ത് എനിക്കും ഇതിന് വലിയൊരു നിശ്ചയം ഇല്ലായിരുന്നു ഞാനും വിചാരിച്ചു ഇനി ബേക്ക് ചെയ്യാൻ ഇതില് പറ്റത്തില്ല നൂറ്റി എൺപത് ഞാൻ ഞാനന്ന് വെച്ചത് പക്ഷെ എനിക്കത്രയും ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നെ ടെമ്പറേച്ചർ കുറച്ചു നൂറ്റി എഴുപതും നൂറ്റി അറുപതും ഒക്കെ മതി എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ടെമ്പറേച്ചർ അപ്പം നിങ്ങളുടെ ഓവൻ ടൈപ്പ് അനുസരിച്ച് ടെമ്പറേച്ചറിൽ മാറ്റം വരാം അപ്പം ഞാൻ പൊതുവായിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ് നിങ്ങളുടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒ ടി ജി ഓവനിൽ എങ്ങനെ ഈ ഒരു ബണ്ണ് ബേക്ക് ചെയ്യാമെന്ന് നോക്കാം ഒ ടി ജി ഓവൻ ആണെങ്കിൽ ഞാൻ കറക്റ്റായിട്ടാണ് പറയുന്നത് കാരണം എൻ്റെ അടുത്ത് ഒ ടി ജി ഓവൻ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറ് ആദ്യം നിങ്ങൾ നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുന്നതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതുപോലെ കൺവെക്ഷൻ ഓവൻ കൺവക്ഷൻ ഓവൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ എടുത്ത് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് സെറ്റ് ചെയ്യുക പൊതു പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇതുവരെയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഞാൻ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ പേജിലും അതുപോലെ ഗ്രൂപ്പിലുമൊക്കെ എത്താം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ